നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക, പിന്നെ ലൈക്ക് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കാണുമ്പോൾ കണ്ടതിന് ശേഷം പെട്ടെന്ന് അങ്ങ് പോകും, മറന്നു പോകും, അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ട, എല്ലാവരും ലൈക്ക് അടിക്കുക, മറക്കാതെ ലൈക്ക് അടിക്കുക. അതെൻ്റെ ഒരു സന്തോഷം, നിങ്ങൾ എൻ്റെ സന്തോഷം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സന്തോഷം എൻ്റെ സന്തോഷം. അപ്പോൾ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ, അതിപ്പോൾ ലൈക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം എന്തായാലും ഒരു 1K അല്ലെങ്കിൽ ഒരു 2K ലൈക്ക് നിങ്ങളാക്കി തരും കേട്ടോ. എൻ്റെ ഒരു വീഡിയോയ്ക്ക് അങ്ങനെ ആക്കിയിട്ടില്ല, നിങ്ങളെല്ലാവരും ആഞ്ഞു പിടിച്ച 2K ലൈക്ക് അല്ലെങ്കിൽ 1K ലൈക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്ക് അടിച്ചോളുന്നേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ നല്ല നല്ല വീഡിയോസ്, യൂസ്ഫുള്ളായ വീഡിയോസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോട്ടിഫിക്കേഷനിൽ വേഗം വേഗം ടക്കെ ടക്കെ എന്നും പറഞ്ഞ് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് കാണുന്നവരൊക്കെ വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാട്ടോ. ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ എല്ലാവർക്കും ഉപകാരപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുള്ള വിഷയമാണ്. അപ്പോൾ അത് പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും, അവരെ അറിഞ്ഞിരുന്നാൽ മാത്രമേ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ഏർപ്പെടാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാൻ എന്താണെന്ന്, കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഓരോന്നോരോന്നായി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ, നിങ്ങൾ അതായത് നിങ്ങൾ അത് നിങ്ങൾ ഓരോരുത്തരും സെക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകിയായിട്ട് സെക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള അടയാളങ്ങൾ, അതായത് ഞാൻ പറയുന്ന കുറച്ച് കുറച്ച് അടയാളങ്ങളുള്ള സ്ത്രീ കാര്യത്തിൽ നിങ്ങളെ വെള്ളം കുടിപ്പിക്കുന്ന കുറച്ച് അവരുടേതായ അടയാളങ്ങളുള്ള സ്ത്രീകളെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ എനിക്ക് വന്ന ചോദ്യമാണ് കേട്ടോ ഇത്, ഈ ചോദ്യത്തിനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചു, കുറേ പേരുടെ സംശയങ്ങൾ, ഇത് എന്താണ് ഇങ്ങനെ അങ്ങനെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് കമൻ്റ് ഇട്ടു. അതുപോലെ തന്നെ എനിക്ക് മെയിൽ വന്നു, കുറേ പേര് ചോദിച്ചതിന് ഒരു മറുപടി ഞാൻ വീഡിയോയിലൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അടയാളങ്ങളുള്ള സ്ത്രീകൾ നിങ്ങൾ വെള്ളം കുടിപ്പിക്കും, അതാണ് എനിക്ക് തുടക്കത്തിലെ പറയാനുള്ളത്. അപ്പോൾ ഏത് അടയാളമാണ്, എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കേൾക്കുക കേട്ടോ. അപ്പോൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് ഞാൻ കടക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ അത് നെഗറ്റീവായിട്ട് നിങ്ങൾ കാണണ്ട, പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം. എൻ്റെ ഭാര്യയ്ക്ക് വികാരം കുറവാണ്, ഒന്നിനും അവൾ സഹകരിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ മലർന്ന് കിടന്നു തരും, അല്ലെങ്കിൽ മലർന്ന് കിടന്ന് ഒരു പുസ്തകം കൊടുത്താൽ അവൾ വായിച്ച് കിടക്കും. അതെന്തുകൊണ്ടാണ്? അതായത് ഭാര്യ തീരെ സഹകരിക്കുന്നില്ല, ഒരു സഹകരണമില്ല സെക്സിൻ്റെ കാര്യത്തിൽ. ഞാൻ വെറുതെ ഇങ്ങനെ ഓരോ, അതായത് ഇങ്ങനെ സെക്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ അത് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു തുടക്കം കുറിക്കുകയോ എന്ത് ചെയ്താലും പുള്ളിക്കാരിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യത്തിൽ. അതിങ്ങനെ മലർന്ന് തന്നെ കിടക്കും, അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പുസ്തകം കൊടുത്താൽ വായിച്ചുകൊണ്ട് കിടക്കും, അതും ഒരു ഇതാണ്. ഇങ്ങനെയാണോ സ്ത്രീകൾ പൊതുവെ എന്നാണ് എന്നോട് ചോദ്യം. അപ്പോൾ സ്ത്രീകൾ പൊതുവെ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ, എല്ലാ സ്ത്രീകളും ഇങ്ങനെയല്ല. കാരണം പല സ്ത്രീകൾക്കും പല രീതിയിലാണ് അവർക്ക് രതിമൂർച്ചയും അതുപോലെ തന്നെ സെക്സിനോടുള്ള ആവേശവും ആർത്തിയും ഇതെല്ലാം അവർക്കും വേറെ വേറെയാണ്. എല്ലാ സ്ത്രീകളും ഒരുപോലെ എന്ന് പറയാം. കാരണം വികാരം കൂടിയ സ്ത്രീകളുണ്ട്, വികാരം കുറഞ്ഞ സ്ത്രീകളുണ്ട്. അതാണിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ പലരും പല രീതിയിലവരുടെ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരുന്നത്. അവരുടെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ ടെൻഷൻ, ഉറക്കക്കുറവ് ഇതെല്ലാം കൊണ്ടൊക്കെയാണ്. പിന്നെ അവരുടെ ഏജ് ഒരു വലിയൊരു കാരണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഈ ഹോർമോണിൻ്റെ പ്രശ്നമൊക്കെ ഇങ്ങനെ വരുന്നത്, അതിനുള്ള വേരിയേഷനൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, അതും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതായത് ഭർത്താവ് സെക്സിനോട് ആഗ്രഹിച്ച് വരുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ മലർന്ന് കിടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എന്തോ പുസ്തകം വായിച്ച് കിടക്കുന്ന ഒരു രീതിയിൽ അങ്ങനെ ചെയ്യാതിരിക്കുക, അവരോടൊത്ത് സഹകരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പുരുഷന്മാർ ആ ഒരു ആഗ്രഹത്തിൽ വരുമ്പോൾ സ്ത്രീകളിങ്ങനെ വെറുതെ എന്തെങ്കിലും പുസ്തകം വായിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തയിൽ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്നതിൽ അർത്ഥമില്ല, അവരവരുടെ പാട്ടിന് പോവും. അതാണ് ഇതിലൊരു സത്യാവസ്ഥ.
പിന്നെ ഇവരിത് കണ്ട് 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 ഡെയിലി വരുമ്പോഴും ഇങ്ങനെ തന്നെയാവും. ഭാര്യ എന്താണോ ഒരു സഹകരണമില്ല അവൾ, അല്ലെങ്കിൽ ഈ സെക്ഷനോട് താല്പര്യമില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ല, എന്നാൽ ശരി ഇനിയിപ്പോൾ ഇവിടെ വേണ്ട ഈ സംഭവം, വേറെ എവിടെയെങ്കിലും പോകാം എന്ന് വിചാരിച്ച് അവർ വീട്ടിലെ കാര്യം ഇത് മടുത്തിട്ട് അന്യ സ്ത്രീകളെ അന്വേഷിക്കും. അന്യ സ്ത്രീകൾ എവിടെയാണ് എനിക്ക് സെക്സ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനോട് ഇഷ്ടപ്പെടുന്നവരുണ്ടോ, താല്പര്യമുള്ളവരൊക്കെ, എങ്ങനെയാണെന്ന് അവർ മുട്ടി നോക്കാനായിട്ട് ശ്രമിക്കും. അതാണ് പൊതുവെ പുരുഷന്മാരെന്ന് പറയുന്നത്. അത് കുറ്റം പറയുന്നതല്ല, അത് നല്ലത് എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്വഭാവം തന്നെയാണ്. കാരണം അവർക്ക് സെക്സ് ചെയ്യണം, ആ സെക്സ് ചെയ്യണമെങ്കിൽ അവർക്ക് വീട്ടിൽ പറ്റില്ല, വീട്ടിൽ കൊടുത്തില്ല, വീട്ടിൽ ഇതിനോട് സഹകരണമില്ല എങ്കിൽ അവരുടെ മനസ്സിൽ പിന്നെ ചിന്തകളാണ് ഇതെവിടെ കിട്ടും, നല്ലത് ആയാലും പൊട്ടയായാലും ഇതെവിടെ കിട്ടും എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ തോന്നും. അത് സ്വാഭാവികമാണ് കേട്ടോ, നമുക്കതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ്, അവരെയൊക്കെ നന്നാക്കി എടുക്കേണ്ടതും മോശമാക്കുന്നതും ഭാര്യമാർ തന്നെയാണെന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഭാര്യമാരൊന്ന് സഹകരിച്ചു കൊടുത്താൽ, ഈ സെക്സിനോടൊന്ന് താല്പര്യം കാണിച്ചു കൊടുത്താൽ എന്താണ് കുഴപ്പമല്ലേ, അതിനൊന്നും ഒരു തെറ്റുമില്ല, നല്ല കാര്യം തന്നെയല്ല. നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കൂടെ വരില്ലേ, ഇല്ല എങ്കിൽ അവർ മറ്റുള്ള അന്യ സ്ത്രീകളുടെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കൂലേ. അത് പോകുന്നവരെല്ലാവരും പോകില്ല കേട്ടോ, വളരെ കുറച്ച് പേരുടെ കാര്യങ്ങളാണൊക്കെ ഞാനീ പറയുന്നത്. പോകാത്തവര് ഒരുപാട് പേരുണ്ട്. എൻ്റെ വൈദ്യം സഹകരിക്കുന്ന, അപ്പോൾ ഞാനിങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സ്വയംഭോഗം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്, എങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. എല്ലാവരെയും ഞാൻ ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല ആ ഒരു കാര്യത്തിൽ, നിങ്ങളെല്ലാവരും എന്നും ചിന്തിക്കുകയും വേണം കേട്ടോ. വളരെ കുറച്ച് പേരൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖമാണ്, അവർക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവൾക്ക് അതിനോട് എന്ത് പറയേണ്ട ഒരു മാനസിക താല്പര്യം, അങ്ങനെ പലതും ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സെക്സിനോട് താല്പര്യമില്ല, മനസ്സിൻ്റെ മനസ്സുകൊണ്ട് ഇഷ്ടക്കുറവ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചില പുരുഷന്മാരെ എവിടെയും പോകാതെ ഭാര്യയെ, അതായത് എൻ്റെ ഭാര്യയുമായിട്ട് എനിക്ക് സെക്സ് വേണം, മറ്റൊരു സ്ത്രീയുമായിട്ട് എനിക്ക് സെക്സ് വേണ്ട എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരും ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ മറ്റുള്ള സ്ത്രീകളെ തേടി പോകുന്നവരല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുള്. പിന്നെ ഏത് തരം സ്ത്രീകൾക്കാണ് വികാരം എന്നും ചോദിച്ചിരിക്കുന്നതിനോട്, അപ്പോൾ ഏത് തരം സ്ത്രീകൾക്കാണ് വികാരം കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിരിക്കുക. അതായത് വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് അത് ഉപകാരപ്പെടും. കാരണം ഈ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ കുറേ പേരുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറേ ഡൗട്ട്സ് എന്നുവെച്ചാൽ, ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്, അപ്പോൾ ആദ്യ രാത്രിയിൽ എങ്ങനെയായിരിക്കണം, ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട ആദ്യ രാത്രി എങ്ങനെയായിരിക്കണം, അവർക്ക് തന്നെ അറിയാം, അവർക്ക് എല്ലാ കാര്യങ്ങളും സെക്സിനെ കുറിച്ചിട്ട് അറിയാവുന്നവർ തന്നെയാണ്. എന്നാലും ചില ചില കാര്യങ്ങൾക്ക് അവർക്ക് ഡൗട്ടുണ്ട്, അതെങ്ങനെയാണ്, ഞാൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ശരിയാവും, അല്ലാതെ ആദ്യം എങ്ങനെയാണ് എന്നൊക്കെ ഒരു തുടക്കം അറിയില്ലാത്തവരുണ്ട്. അപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നവർ ഇത് മനസ്സിലാക്കിയിരിക്കാത്തേ ഉള്ളൂ. എല്ലാവരും അറിയേണ്ടത് തന്നെയാണ്. എന്നാൽ വിവാഹം കഴിക്കുന്നവരാണ് കൂടുതൽ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞുതരാം, അതായത് പല സ്ത്രീകളുടെയും സെക്സിൻ്റെ കാര്യം, സെക്സ് ചെയ്യുന്നവർ പലരും മുമ്പിൽ തന്നെയാണ്, പിന്നൊക്കെ ആരും തന്നെയില്ല കേട്ടോ. സെക്സിൻ്റെ കാര്യത്തിൽ നല്ല മൂടും, അതുപോലെ തന്നെ ചെയ്യാനായിട്ട് താല്പര്യവും, അതുപോലെ ഒരുവിധം രതിമൂർച്ചയൊക്കെ സ്ത്രീകൾക്ക് നന്നായിട്ടുള്ളത് തന്നെയാണ്. സെക്സിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ മുൻപിലെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം സ്ത്രീകൾ എന്താണെന്നും സ്ത്രീകളുടെ മനസ്സെന്താണെന്നും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അപ്പോൾ ചോദിക്കും, മാഡം അല്ലെങ്കിൽ ചേച്ചി അങ്ങനെയാണോ എന്ന് ചോദിക്കും. പൊതുവെ സ്ത്രീകളെ, ഒരുവിധം സ്ത്രീകൾക്കൊക്കെ സെക്സ് ചെയ്യുന്നതിനോട് താല്പര്യം തന്നെയാണ്, അവർക്ക് ഇഷ്ടം തന്നെയാണ്. പിന്നെ അതിനോടൊത്ത ഒരാളെ കിട്ടാനും അവർക്ക് മനസ്സിനിണങ്ങിയ ഒരാളാവണം, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ആ ഒരു കാര്യത്തിൽ 100%, അല്ലെങ്കിൽ ഒരു 60% എങ്കിലും നീതി പുലർത്തണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. ആ ഒരു കാര്യത്തിൽ തകർച്ച വരുമ്പോഴാണ് ചിലപ്പോൾ അതൊക്കെ പിന്നോട്ട് മാറുന്നത്. പിന്നെ അവർ മനസ്സിനാണെങ്കിൽ ആളല്ല, അത് മനസ്സിനാണെങ്കിൽ ഒരാളെ കിട്ടി നോക്കും. അവർ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരുടെ സ്ത്രീകൾ കേട്ടോ, അവരുടെ കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പുരുഷന്മാരെ എന്നും ഒരേ രീതിയിൽ തന്നെ സെക്സ് ചെയ്തു കൊടുത്ത് മടുത്തു എന്നുള്ളത്, അതെന്ന് വെച്ചാൽ ഒരേ പൊസിഷനിൽ ഒരേ രീതിയിൽ തന്നെ സെക്സ് ചെയ്തു കൊടുത്ത് മടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പുസ്തകം വായിച്ച് കിടക്കുന്നു. അപ്പോൾ അവർക്ക് അതിനൊരു മാറ്റവും ഇല്ല, അല്ലെങ്കിൽ ഒരു വികാരവും ഇല്ല എന്നുള്ളത്, വികാരം ഉണ്ടാവില്ല. കാരണം ഭർത്താക്കന്മാരിങ്ങനെ ഒരേ പൊസിഷനിൽ സെക്സ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെ ചെയ്യുകയാണ് എന്നൊക്കെ ഇങ്ങനെ നിങ്ങളുടെ കളിയിലും ചിരിയിലും താല്പര്യക്കുറവ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അതായത് നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ഒരു മൈൻഡ്, അല്ലെങ്കിൽ കളി ചിരി, ഇതിലൊക്കെ താല്പര്യക്കുറവുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. ഇത് പറയില്ല. കാരണം എന്താണ്, ഇവരിത് തുറന്നു പറയാൻ ആഗ്രഹിക്കില്ല. സ്ത്രീകൾ പൊതുവെ കള്ളികളാണ്. പൊതുവെ കള്ളികളെന്ന് ഉദ്ദേശിച്ചാൽ എല്ലാവരും കള്ളത്തരം അവരിലുണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ.
പുരുഷന്മാരെ നല്ല രീതിയിൽ ഭർത്താക്കന്മാരെ നല്ല രീതിയിൽ സെക്സ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ അത് അവരെ ഉണർത്തേണ്ടത് പുരുഷന്മാർ തന്നെയാണ്. ഏത് രീതിയിൽ അവരെ ഉണർത്താം അല്ലെങ്കിൽ അവരെങ്ങനെ രതിമൂർച്ചയിലെത്തിക്കാം എന്നുള്ളത് എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ശ്രമിക്കേണ്ടത് പുരുഷന്മാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്ക് എങ്ങനെയാണ്, അതിന് താല്പര്യക്കുറവ് ഉണ്ടോ, അല്ലെങ്കിൽ അതായത് അവരുടെ കളിയിലും ചിരിയിലും ഒക്കെ മാറ്റം ഉണ്ടോ, അവരുടെ മുഖത്ത് മുഖഭാവങ്ങളിലൊക്കെ മാറുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സെക്സിൽ താല്പര്യമുള്ള സ്ത്രീകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സെക്സിനോട് കുറച്ച് താല്പര്യം കൂടുതലുള്ള സ്ത്രീകൾ, അവർ നല്ല കറുപ്പ് നിറമായിരിക്കും, അതുപോലെ തന്നെ ചുരുണ്ട മുടിയായിരിക്കും. അപ്പോൾ ചോദിക്കും, ചേച്ചിയുടെ മുടി ചുരുണ്ടാലോ എന്നല്ലേ. അപ്പോൾ ചുരുണ്ട മുടിയായിരിക്കും കേട്ടോ അവർക്ക്. പിന്നെ ഇരുനിറം, നല്ല കറുപ്പല്ല ഇരുനിറമായിരിക്കും. പിന്നെ തടിച്ച ചുണ്ടായിരിക്കും അവർക്ക്, നല്ല തളിച്ച ചുണ്ടായിരിക്കും. പിന്നെ കാലിലും കയ്യിലുമൊക്കെ മിനുസമുള്ള ചെറിയ ചെറിയ രോമങ്ങളുണ്ടാവും, നന്നായിട്ടുണ്ടാവും രോമം. ചെറിയ ചെറിയ രോമങ്ങൾ എന്ന് പറയുമ്പോൾ ആ രോമം നല്ല കട്ടിയൊക്കെ ആയിരിക്കും കേട്ടോ, രോമം നല്ല മിനുസമുള്ളതൊക്കെ ആയിരിക്കും. പിന്നെ ചെറിയ പൊടിമീശ ഉണ്ടാവും ചെറുതായിട്ട്, ഒരുപാടൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല ഒതുക്കമുള്ള അരക്കെട്ടായിരിക്കും, അരക്കെട്ട് ഒതുങ്ങിയിരിക്കും. പിന്നെ അവരുടെ മുല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുരുഷന്മാരുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു അത്രയേ ഉണ്ടാവുള്ളൂ, ഒരുപാട് വലുതായിരിക്കില്ല. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ കരിനീല കണ്ണായിരിക്കും, കണ്ണിന് നല്ല കരിനീല ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയണ്ടത്, ബ്രസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, കയ്യിൽ ഒതുങ്ങുന്ന സൈസ് ആയിരിക്കും, അല്ലാതെ ഒരുപാട് ഇങ്ങനെ ഒരു ഒത്തിരി വലുതൊന്നും ആയിരിക്കില്ല. അതൊക്കെയാണ് ഇവരുടെ ലക്ഷണങ്ങൾ. ഒരുപാട് സെക്സിനോട് താല്പര്യമുള്ള, കൂടുതൽ താല്പര്യമുള്ള സ്ത്രീകളുടെ ലക്ഷണങ്ങളാണ്. പിന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അതൊരു പഴയ നടിയുണ്ട്, സൂര്യ എന്നാണ് നടിയുടെ പേര്, പറങ്കിമല എന്നാണ് ആ സിനിമയിലുള്ള സിനിമയുടെ പേര്. അപ്പോൾ ആ നടി സൂര്യ എന്നാണ്. ആ സൂര്യ പുള്ളിക്കാരിയിലൊക്കെ നിറം ഉണ്ടല്ലോ, ഒരു എണ്ണക്കറുപ്പ് നോക്കുമ്പോൾ, ആ നിറം ആണ് ഏറ്റവും കൂടുതൽ സെക്സിനോട് താല്പര്യമുള്ള സ്ത്രീകൾ എന്ന് പറയും. അതുപോലെ തന്നെ പണ്ടത്തെ നടിയാണ് കനകദുർഗ, അവർക്കൊക്കെയാണ് സെക്സ് എന്ന് പറയുമ്പോൾ സെക്സിനോട് ഒരു താല്പര്യം കൂടാനുള്ള, അവരുടെയൊക്കെ ആ ഒരു ബോഡി ഷേപ്പും ആ ഒരു നിറമുള്ള സ്ത്രീകളെ ഞാൻ ഉപമിച്ചതാണ്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നല്ല താല്പര്യം സെക്സിനോടുണ്ടാവും, ഇരുന്നാണ്. പിന്നെ പറയും വെളുത്തവർക്ക് ഉണ്ടാവും എന്നൊക്കെ പറയും കേട്ടോ, വെളുത്തവർക്കും നല്ല താല്പര്യമുണ്ട് സെക്സിനോട്. പക്ഷേ ഞാൻ കൂടുതലാണ് ഞാൻ പറഞ്ഞത് സെക്സിനോട് താല്പര്യമുള്ള സ്ത്രീകൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നോട് ചോദിച്ചു. അപ്പോൾ കുറേ പേരായി എന്നോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് കടക്കാം. അതായത് ഈ പുരുഷന്മാർ സെക്സ് ചെയ്യുമ്പോൾ സ്ത്രീകളിങ്ങനെ പുസ്തകം വായിച്ച് കിടക്കുന്നതിനോട് ആർക്കും തന്നെ യോജിപ്പില്ല. ഇപ്പോൾ ആ പുരുഷനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടിലില്ലാതിരുന്നാൽ ഈ സ്ത്രീകളിപ്പോൾ ഏതെങ്കിലും ബൈ ചാൻസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു അബദ്ധത്തിൽ പെട്ടുപോവുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പയ്യന്മാരോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ ആരെങ്കിലും ആയിട്ടൊന്ന് ഇഷ്ടത്തിലാവുകയോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും അവരുടെ സാഹചര്യമാണല്ലോ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്, ആ സാഹചര്യത്തിൽ പെട്ടുപോയി അതുപോലെ തന്നെ അവർ സെക്സിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വന്ന ഒരു അതിഥിയുമായിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ വന്ന ഏതെങ്കിലും ഒരു വിരുന്നുകാരനോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അല്ലേ സാഹചര്യത്തിലൊരു സെക്സിന് ഒരു അവസരം വന്നുപോയാൽ ഈ സ്ത്രീകൾ നല്ല പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്, നല്ല രീതിയിൽ അവർ പെർഫോമൻസ് കാഴ്ചവെക്കും. ഈ പുരുഷന്മാർ, അതായത് നമ്മുടെ ഭർത്താക്കന്മാരായിട്ട് സെക്സ് ചെയ്യുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, എന്നാൽ മറ്റൊരു ആളുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല താല്പര്യം. അപ്പോൾ പുരുഷന്മാർക്കും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കാരണം പല സ്ത്രീകളുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുമെന്ന് പലരും എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു, അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിരുന്നു. സ്വന്തം ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ഒരു മടുപ്പ് വരുന്നു. അപ്പോൾ എന്നും സാമ്പാർ കഴിക്കും, ഒരു ബിരിയാണി കഴിക്കണമെന്ന് പറയുന്ന പോലെ മാറ്റി കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണ് എല്ലാ പുരുഷന്മാരും അല്ലേ. അപ്പോൾ സ്ത്രീകളും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം സ്ത്രീകൾക്കും ഇങ്ങനെ ഒരേ പുരുഷൻ തന്നെ ഇങ്ങനെ സെക്സ് ചെയ്യുമ്പോൾ അതിനോട് കുറച്ച് മടുപ്പൊക്കെ ഉണ്ടാവാം. ആ ഒരു കാര്യത്തിൽ എന്താ പറയുക, ഇവരുടെ മുഖം തന്നെ ഡെയിലി കാണുന്നില്ല, ഇവർ തന്നെ ഇങ്ങനെ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനോടൊരു മടുപ്പ് വന്നിട്ട് മറ്റൊരാൾ ചെയ്തിരുന്നുവെങ്കിൽ, തൊട്ടിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചിട്ട് മറ്റൊരാളുടെ സ്പർശനം ഏൽക്കുമ്പോൾ ആ വരുന്നൊരു രോമാഞ്ചം, അപ്പോൾ അതിനുള്ള ഒരു കുളിരു പോരൽ. അപ്പോൾ അതിനും അങ്ങനെയും ആഗ്രഹിച്ച് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കട്ടെ, കാരണം നെഗറ്റീവായിട്ടിട്ടുണ്ട് കാര്യമില്ല. ഓരോ സ്ത്രീകളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും എല്ലാ സ്ത്രീകളുടെ മനസ്സിലുള്ള കാര്യമല്ലേ ഒന്ന് പൊതുവെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നാൽ ഒരു 40% സ്ത്രീകളും ഇങ്ങനെ ആയിരിക്കും എന്നേ പറഞ്ഞോളൂ. ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല, 60% പിന്നെയും ബാക്കി എടുക്കുകയാണ്. അപ്പോൾ ഏതൊരു സ്ത്രീകൾക്കും അവസരം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനേക്കാൾ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ഒരു സെക്സിൻ്റെ കാര്യത്തിൽ, ആ നല്ലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ സെക്സിൻ്റെ കാര്യത്തിൽ അവർ ഒരിക്കലും നോ പറയുകയോ എതിർക്കുകയോ ചെയ്യാൻ സാധ്യതയില്ല.
അപ്പൊ ചോദിക്കട്ടോ ചേച്ചി എങ്ങനെയാണോ ചോദിക്കട്ടെ മേഡം, ഒരിക്കലും ഞാൻ അങ്ങനെ കേട്ടോ. ഞാൻ പൊതുവേ ഞാൻ എന്താ പറയാ ഒരു ഫിസിയോളജി ആയതുകൊണ്ട് മനസ്സിലുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്ത്രീകളും പൊതുവെ ആഗ്രഹിക്കും, പുരുഷന്മാർ ആഗ്രഹിക്കുന്നില്ലേ മറ്റൊരു സ്ത്രീയെ കിട്ടിയിരുന്നെങ്കിൽ. എൻ്റെ വൈഫിന് താല്പര്യമില്ല, സെക്സ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു താല്പര്യമുള്ള സ്ത്രീ കിട്ടിയിരുന്നെങ്കിൽ ഇല്ലേ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. എന്നതുപോലെ തന്നെ സ്ത്രീകളും ചിന്തിക്കുന്ന എന്താണ്, എൻ്റെ ഭർത്താവിന് സെക്സിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ഒരു കുറവുണ്ടാവും, അതെനിക്ക് പോരാ. മറ്റൊരാൾ ആള് കുഴപ്പമില്ലെന്ന് തോന്നും കേട്ടോ, ഒന്ന് മുത്തിയാൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട്, അല്ലെങ്കിൽ എന്ന് അങ്ങനെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പോകുന്നവരും കുറേ പേരുണ്ട് കേട്ടോ. കുറേ പേരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേട്ടോ, എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടതാണ് കുറേ പേരെന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു 40% ഉണ്ടാവുള്ളൂ. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടില്ലെങ്കിലും കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പോകുന്നു. നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്, അല്ലാതെ തന്നെ ഞാനും എൻ്റെ അടുത്ത് കേസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അനുഭവങ്ങൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങളുള്ള സ്ത്രീകൾ, അതായത് സെക്സിനോട് ആവശ്യം കൂടുതലുള്ള സ്ത്രീകൾ ഈ ഒരു ഗണത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ എന്തായാലും ഇതൊരു പോസിറ്റീവായിട്ട് എടുക്കുക, നെഗറ്റീവായിട്ടായാലും എടുക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇതെല്ലാം. അപ്പോൾ മറക്കാതെ ലൈക്ക് അടിക്കുക, പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കണം ഒന്ന് അമർത്തി പോവുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.